ശനിയാഴ്ച ന്യൂയോർക്കിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന സാർക്ക് അഥവാ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം റദ്ദാക്കി. അഫ്ഗാനിസ്ഥാനെ പ്രതിനിധീകരിച്ച് താലിബാനെ യോഗത്തിൽ പങ്കെടുപ്പിക്കണമെന്ന പാക് നിർദ്ദേശത്തിൽ അഭിപ്രായ ഐക്യം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഇത് എന്നാണ് സൂചന. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പാക് നിർദ്ദേശത്തെ അതിശക്തമായി എതിർത്തു. താലിബാനെ ഇന്ത്യ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അഫ്ഗാൻ ഭരണകൂടത്തിലെ പല മന്ത്രിമാരും യു എൻ കരിപ്പട്ടികയിലുള്ളവരായതിനാൽ ലോകരാജ്യങ്ങൾ പലതും ഇതേ സമീപനമാണ് പിന്തുടരുന്നത്. അമീർ ഖാൻ മുത്താഖിയാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിന്റെ ഇടക്കാല വിദേശകാര്യമന്ത്രി. മുത്താഖിയെ സാർക്ക് സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കണമെന്നാണ് പാകിസ്ഥാന്റെ ആവശ്യമെന്നാണ് പുറത്തുവരുന്ന വിവരം. കഴിഞ്ഞ ആഴ്ച നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ കാര്യം പ്രതിപാദിച്ചിരുന്നു. അഫ്ഗാൻ ഭരണകൂടത്തെ അംഗീകരിക്കുന്നതിന് മുൻപ് ലോകരാജ്യങ്ങൾ ഗൗരവതരമായ ആലോചന നടത്തണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. സ്ത്രീകൾക്കും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും അഫ്ഗാൻ സർക്കാരിൽ പ്രാതിനിധ്യമില്ല. ഇക്കാര്യവും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. പിന്നാലെയാണ് സാർക്ക് സമ്മേളനത്തിൽ താലിബാൻ പ്രതിനിധിയെ പങ്കെടുപ്പിക്കണമെന്ന ആവശ്യം ഇന്ത്യ തള്ളിയത്. അഫ്ഗാനെ പ്രതിനിധീകരിച്ച് ഒഴിഞ്ഞ കസേരയിടാമെന്നാണ് ഭൂരിപക്ഷം അംഗങ്ങളും അഭിപ്രായപ്പെട്ടത്. ഇത് പാകിസ്ഥാൻ അംഗീകരിച്ചില്ലെന്നാണ് വിവരം. തുടർന്നാണ് യോഗം റദ്ദാക്കാൻ തീരുമാനിച്ചത്. ഇത്തവണ നേപ്പാളാണ് സാർക്ക് യോഗത്തിന്റെ അധ്യക്ഷ പദവി വഹിക്കുന്നത്. അഫ്ഗാനിലെ താലിബാൻ സർക്കാരിനെ ഇന്ത്യ ഔദ്യോഗികമായി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. കാബൂളിലെ ഭരണത്തോട് പൊതുവെ മറ്റ് ലോകരാജ്യങ്ങൾക്കും നിസ്സഹകരണ മനോഭാവമാണുള്ളത്. ദക്ഷിണേഷ്യയിലെ 8 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് സാർക്ക്. ഇന്ത്യ, ഭൂട്ടാൻ, മാലദ്വീപ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നിവയാണ് സാർക്കിലെ അംഗരാജ്യങ്ങൾ. സാർക്ക് സമ്മേളനത്തിൽ അഫ്ഗാൻ പ്രതിനിധിയുടെ കസേര ഒഴിച്ചിടണമെന്ന ഭൂരിഭാഗം അംഗരാജ്യങ്ങളും ആവശ്യപ്പെട്ടെങ്കിലും പാകിസ്ഥാൻ അതിശക്തമായി എതിർക്കുകയായിരുന്നു. അംഗരാജ്യങ്ങൾക്കിടയിൽ അഭിപ്രായ ഐക്യം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സമ്മേളനം മാറ്റിവെച്ചതെന്ന് സാർക്ക് സെക്രട്ടേറിയറ്റ് പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, മനുഷ്യൻ മീഡിയ.